ഒരു പിതാവിന് തനിക്കുള്ള അവകാശം മുഴുവനും തൻ്റെ മക്കൾക്ക് നൽകുന്നത് പോലെ സ്വർഗീയ പിതാവ് തൻ്റെ അവകാശങ്ങൾ മുഴുവനും തൻ്റെ മക്കൾക്ക് നൽകുകയാണ്. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. യോശുവയുടെ പുസ്തകം. യോശുവ എന്ന വാക്കിന്റെ അർത്ഥം മുഖ്യ സൈന്യാധിപൻ എന്നാണ്. വിസർജനത്തെ വാഗ്ദത്ത നാട്ടിൽ എത്തിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ ദൈവം യോശുവയെ അതിനുവേണ്ടി ഉപയോഗിക്കുന്നു. വാഗ്ദത്ത നാട് ജയിച്ചടക്കിയ ഇസ്രായേജനത്തിന്റെ ആഹ്ലാദമാണ് യോശുവയുടെ പുസ്തകത്തിന്റെ പ്രതിവാദി വിഷയം തന്നെ. ന്യായപ്രമാണത്തിന് മനുഷ്യനെ രക്ഷിപ്പാൻ കഴിയാതെ വന്നതുകൊണ്ട് യേശുക്രിസ്തുവിനെ ഇസ്രായേജനത്തെ വിടുവിക്കുവാൻ കഴിയുമെന്നുള്ളതിന്റെ സാദൃശ്യമാണ് യോശുവയുടെ പുസ്തകം. യോശുവയുടെ പുസ്തകം 16-ാം അധ്യായം നാം വായിക്കുമ്പോൾ അതിർ നിർണയിക്കുന്നതിനെ കുറിച്ചാണ് നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. അവിടെ നിന്ന് എഫ്രയീമിനും മനശ്ശെക്കും അതിർ നിശ്ചയിക്കുകയാണ്. അവർക്ക് ഫലപുഷ്ടമായ ദേശത്തെ അവകാശമായി കൊടുക്കുകയാണ്. ഒരു പിതാവിന് തനിക്കുള്ള അവകാശം മുഴുവനും തൻ്റെ മക്കൾക്ക് നൽകുന്നത് പോലെ സ്വർഗീയ പിതാവ് തൻ്റെ അവകാശങ്ങൾ മുഴുവനും തൻ്റെ മക്കൾക്ക് നൽകുകയാണ്. നമുക്ക് എങ്ങനെ ആ അവകാശത്തെ പ്രാപിക്കുവാൻ കഴിയും? നാം ഈ ലോക ജീവിതം നയിക്കുമ്പോൾ കർത്താവിൻ്റെ നാമം തൂത്തം ചെയ്യുന്ന പ്രവൃത്തികൾക്കും വാക്കുകൾക്കും എല്ലാറ്റിനുമാണ് പ്രതിഫലം ദൈവം നമുക്ക് നൽകുന്നത്. ദൈവനാമം നിമിത്തം ചെയ്യുന്നതിനൊക്കെ വലിയൊരു പ്രതിഫലമുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകം നാം വായിക്കുമ്പോൾ നീയോ ദാനിയേലെ അവസാനം വരുമ്പോൾ പോയി കേൾക്കുക, നിന്റെ കാലാവസാനത്തിന് നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരുമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അതെ, നമുക്ക് ഒരു ഓഹരി ലഭിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം നമുക്കത് പ്രാപിക്കേണ്ടത് ഏറ്റവും ആവശ്യം തന്നെയാണ്. അതിന് നാം എന്ത് ചെയ്യണം? നാം ഇഹലോക ജീവിതത്തെ നയിക്കുമ്പോൾ ദൈവനാമ നിമിത്തം ചെയ്യുവാൻ കഴിയുന്നതിനൊക്കെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ പ്രതിഫലം പ്രാപിക്കുവാൻ കഴിയും. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിലനിൽക്കുവാൻ നാം ആഗ്രഹിക്കുമ്പോൾ, നിലനിൽക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി വലിയവ ചെയ്യും. ഓഹരി തരുവാൻ ദൈവ സർവശക്തനാണ്. എഫ്രയീമിനും മനശ്ശെക്കും ഇവിടെ ഓഹരി വിഭാഗിച്ചു കൊടുക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്ന് അവർ ഒന്നായിത്തീരുകയാണ്. ആയതുപോലെ നാമും പിതാവിൻ്റെ സന്നിധിയിൽ നിലനിൽക്കുമ്പോൾ നാമും പിതാവും ഒന്നായിത്തീരുകയും പിതാവ് നമുക്ക് സകലത്തിനും അവകാശിയാക്കുകയും ഓഹരി നൽകുകയും ചെയ്യുകയാണ്. ആയതിനാൽ നമുക്ക് ഈ ഇഹലോക ജീവിതത്തിൽ നല്ല കാര്യങ്ങളെ ചെയ്ത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രയോജനമുള്ളവരായി തീർന്ന് ആ ഓഹരി പ്രാപിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.